الفائزين بالله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله صدق الله العلي العظيم. ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, മഹത്തായ പ്രണയാർഹമായ ഉസ്താദിൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ട് മനസ്സിലാക്കി. ഒരുപാട് അറിവുകൾ നമുക്ക് ലഭിച്ചു. ഇനി നമ്മോട് വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ കൂറ്റമ്പാർ ഉസ്താദ് ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു സുദീർഘമായ അധ്യക്ഷ പ്രസംഗം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഞാൻ ഈ കൂടിയതും പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലാക്കി തീർക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, മജ്മുഉ സഖാഫത്തുൽ ഇസ്ലാമിയ എന്ന നമ്മുടെ മഹത്തായ ഈ സ്ഥാപനം നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് ആ സ്ഥാപനത്തിൻ്റെ കീഴിൽ നടന്നു വരുന്നു. അതിൽ മറക്കാനാവാത്ത ഒരു പരിപാടിയാണ് സത്യത്തിൽ വർഷം തോറും ഒരു നബിദിന മഹാസമ്മേളനം സംഘടിപ്പിക്കുക. നമ്മുടെ നേതാക്കൾ ഇവിടെ എത്തി ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് കേട്ട് മനസ്സിലാക്കുക. നിരവധി ആളുകളുടെ മാനസികവും ശാരീരികവുമായ വിഷമങ്ങളും പ്രയാസങ്ങളും അവിടുത്തെ പ്രാർത്ഥന കൊണ്ട് അതിന് ഒരു മാറ്റം ലഭിക്കുക എന്നതൊക്കെ ജനങ്ങളാവുന്ന നമുക്ക് വലിയൊരു ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. ഇത് നമ്മുടെ ഈ സ്ഥാപനം ചെയ്യുന്നത് വല്ലാത്ത ഒരു വലിയ ഒരു പരിപാടി തന്നെയാണ്. അള്ളാഹു ഇതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ഉസ്താദുമാർക്കും പ്രവർത്തകർക്കും അള്ളാഹു ദീർഘായുസ്സും ആയിരാരോഗ്യവും സിഹത്തും നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ്, ആ സ്നേഹമാണ് സത്യത്തിൽ നമ്മളെ എല്ലാവരെയും ഇന്ന് ഇവിടെ വിളിച്ചു കൂട്ടിയത്. പ്രവാചകരെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈമാൻ പൂർണ്ണമാകാൻ അത് കാരണമാണ്. പ്രവാചകരെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, അവിടത്തോട് ഹുബ്ബ് ഇല്ല എങ്കിൽ നമ്മളുടെ ഈമാൻ പൂർണ്ണമാകുന്നില്ല. സ്വന്തം മക്കളെക്കാളും മാതാപിതാക്കാളും കുടുംബത്തെക്കാളും നിങ്ങൾ എന്നെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ പഠിപ്പിച്ചു. അത് സ്നേഹിച്ചില്ലെങ്കിൽ ഈമാൻ നിങ്ങൾക്ക് പൂർണ്ണമല്ല എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞുപോയ നേതാക്കളെ മുഴുവനും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ സ്വന്തം മക്കളെക്കാളും സ്വന്തം കുടുംബത്തെക്കാളും സ്വന്തം സമ്പത്തിനേക്കാളും അവർ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലാ യസ്ലു ആഖിറു ഹാദിഹിൽ ഉമ്മത്തി ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹാ. അവസാന കാലഘട്ടത്തിലുള്ള ജനങ്ങൾ നന്നായി തീരണമെങ്കിൽ ആദ്യ കാലഘട്ടത്തിലുള്ള ജനങ്ങൾ നന്നാവാൻ എന്തൊക്കെ കാരണങ്ങളാണോ അവരിൽ ഉണ്ടായതെങ്കിൽ അതൊക്കെ നമ്മളിലും ഉണ്ടാവണം. അവരിൽ പ്രവാചകരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നുള്ളത് അവരിലുണ്ടായിരുന്നു. ചെറുതാക്കി കാണിക്കലില്ലായിരുന്നു. ചെറുതാക്കി കാണിച്ചവർ മുഴുവനും അള്ളാ ദീനിന്റെ പുറത്തുപോയവര്, അവർ യഥാർത്ഥ മുസ്ലിങ്ങളല്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു പണ്ഡിതന്മാർ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കൂടിയ സദസ്സ് മഹായായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുബ്ബ്, സ്നേഹം, അത് പങ്കുവെക്കാൻ വേണ്ടി ഒരു സദസ്സ് ഒരുമിച്ചു കൂടിയാൽ
ആ ഒരുമിച്ച് കൂട്ടിയ സരസ് റൗലത്തുൻ മിൻ റിയാദ് ജന്ന, സ്വർഗത്തോപ്പിൽ ഒരു തോപ്പാണ് എന്നാണ് കഴിഞ്ഞുപോയ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്വർഗത്തോപ്പിലാണ് ഞാൻ നിലകൊള്ളുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഈ സമയത്ത് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മളെ പഠിപ്പിച്ചു, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളുടെ കുടുംബത്തിൽ നിന്നായി ഒരു പ്രവാചകൻ ഇതാ നിങ്ങൾക്ക് ഞാൻ അയച്ചു തന്നു. ആ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മാനസികമായോ ശാരീരികമായോ എന്തെങ്കിലും ഒരു വിഷമങ്ങൾ ഉണ്ടാവുക എന്നത് ആ മഹാനായ റസൂലിന് വല്ലാത്ത വിഷമമാണ്, വല്ലാത്ത പ്രയാസമാണ്. നിങ്ങളൊക്കെ എപ്പോഴും സത്യവിശ്വാസികളായി ജീവിച്ച് മരിക്കണമെന്ന അത്യാഗ്രഹമാണ് ആ പ്രവാചകനുള്ളത്. ആ പ്രവാചകൻ എപ്പോഴും മനുഷ്യരാകുന്ന അവിടുത്തെ ഉമ്മത്തിനോട് കൃപ ചെയ്യുന്നവരാണ് എന്ന് ഈ പരിശുദ്ധ ഖുർആനിൽ ഈ കാര്യം ജനങ്ങൾക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. റസൂലുള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ സത്യവിശ്വാസികളാവുന്ന നമുക്ക്, നബിയുടെ ഉമ്മത്തുകളാവുന്ന നമുക്ക് മാനസികമായി വല്ലതും പ്രയാസങ്ങളോ വിഷമങ്ങളോ വരുന്നത് ആ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത വിഷമമുള്ള കാര്യമാണ് എന്നാണ് ആ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവേണ്ടത് ആ പ്രവാചകരാണ്. കഴിഞ്ഞുപോയ ആളുകളൊക്കെ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹുബ്ബ് വെച്ച്, സ്നേഹം വെച്ച്, സ്നേഹിച്ച് സ്നേഹിച്ച് ആ റസൂലുള്ളാഹിനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ച എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം ഉമർ ഖാലിദ് തങ്ങളെ, ഉമർ ഖാലിദ് ബഹുമാനപ്പെട്ട പ്രവാചകരെ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു, പക്ഷേ അവിടത്തോടുള്ള ഹുബ്ബ്, അവിടത്തോടുള്ള സ്നേഹം കാരണം റസൂലുള്ളാഹിനെ കാണാൻ വല്ലാത്തൊരാഗ്രഹം. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ ഖാലിദ് ആ മദീന മുനവ്വറയിൽ ചെല്ലുന്നു. മദീന മുനവ്വറയിൽ ചെന്ന് മഹാനായ റസൂലുള്ളാഹി അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മഹത്തായ റൗളയുടെ മുന്നിൽ വെച്ചുകൊണ്ട് മഹാനായ ഉമർ ഖാലിദ് പറഞ്ഞു, മജഫദമുൻ സലമിൻ ഐനൈനി ലകിന്നഹു യജരി അലൽ ഖദ്ദൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദിൽ ഖൗനൈനി ഹയ്യം വമൈതം ഫിത്തുറാബി റമീമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ബഹുമാനപ്പെട്ട ഉമർ ഖാലി അവിടെ ചെന്ന് മഹാനായ റസൂലുള്ളാഹിന്റെ റൗദ ശരീഫിന്റെ അടുക്കൽ എന്ന് പറയുന്നു, നബിയേ അങ്ങയോടുള്ള ഹുബ്ബ്, ആ ഹുബ്ബ് കാരണം കണ്ണിൽ നിന്ന് വെള്ളം ഒലിച്ചു കൊണ്ടിരിക്കുന്നു. ആ കണ്ണുനീര് വറ്റുന്നേയില്ല, ഒലിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഹുബ്ബ് എന്നും ഉണ്ടാകും, മരിച്ചു മണ്ണായാൽ തന്നെ ആ ഹുബ്ബ് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയുകയില്ല. അങ്ങനത്തെ ഹുബ്ബ്, ആ ഹുബ്ബ് വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യത്തിൽ ഇതാ ഞാൻ വന്നിരിക്കുന്നു, അവിടെ ഞാൻ കാണാൻ എനിക്ക് വിധിയുണ്ടായിട്ടില്ല, അവിടെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലേ, അവിടുത്തെ കൈ ഒന്ന് നീട്ടിത്തന്നാൽ ആ കയ്യിലൊന്ന് ചുംബനം ചെയ്യാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് ഉമർ ഖാലിദ് പാട്ടുപാടിയപ്പോൾ, ഈ ബൈത്ത് അങ്ങോട്ട് ചൊല്ലിയപ്പോൾ, ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് മഹാനായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യങ്ങോട്ട് നീട്ടിക്കൊടുത്ത് ആവശ്യം ബഹുമാനപ്പെട്ടവർ ചുംബിച്ച്, ആ ചുംബിച്ച് മതിയോടെ ആ ചുംബിച്ചുകൊണ്ട് മഹാനായ ഉമർ ഖാലിദ് അവിടുത്തെ ആഗ്രഹം പൂർത്തിയായി മടങ്ങി വരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ കൈ അങ്ങോട്ട് തന്നെ മടക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, പൂർവികരായ ആളുകളെ, നേതാക്കന്മാർ ഇങ്ങനെയാണ് റസൂലുള്ളാഹിനെ പ്രിയം വെച്ചതെങ്കിൽ ആ പ്രിയം നമുക്കും ഉണ്ടാവണം. ഉണ്ടായെങ്കിലേ നമുക്ക് ദുന്യാവിലും ആഖിറത്തിലും രക്ഷയുണ്ടാവുകയുള്ളൂ. അല്ല, റസൂലുള്ളാഹിനെ ചെറുതാക്കി കൊച്ചാക്കി കാണിക്കുന്ന ഒരവസ്ഥയും ചുറ്റുപാടും നമ്മളിലുണ്ടായാൽ ഒരിക്കലും വിജയിക്കാൻ കഴിയുകയില്ല.
പടച്ച റബ്ബ് അവരുടെ വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. മഹാനായ റസൂലുള്ളാഹിയെ അതിരറ്റ് സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ ഉപസംഹരിക്കുന്നു. റബ്ബുൽ ആലമീനായ തമ്പുരാൻ, മഹത്തായ നമ്മുടെ ഈ സ്ഥാപനം അള്ളാഹു ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഇനിയും ഉയർത്തുമാറാവട്ടെ. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഉസ്താദവർക്കും മറ്റ് പ്രവർത്തകരും ഉസ്താദുമാർക്കും ദീർഘായുസ്സും ആയിരാരോഗ്യം സിഹത്തും നൽകുകയും ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കി ബഹുമാനപ്പെട്ട ഉസ്താദവരുകളെ ആദരവോടുകൂടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും.